നവകേരള സദസ് തൃശൂർ ജില്ലയിൽ രണ്ടാം ദിനവും പര്യടനം തുടരുകയായിരുന്നു. ഇന്ന് നാല് മണ്ഡലങ്ങളിലായിരുന്നു നവകേരള സദസ് ഉണ്ടായിരുന്നത്. ഓരോ ഇടത്തും ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമാകുന്ന തരത്തിൽ അത് കാസർഗോഡ് മുതൽ കാണുന്ന സമാനമായ കാഴ്ച തൃശൂർ ജില്ലയിലെ രണ്ടാം ദിനത്തിലും കാണുകയായിരുന്നു. വിശദമായ വിവരങ്ങൾ നോക്കാം. നാല് മണ്ഡലത്തിലെയും ജനകേരള സദസ്സിന്റെ തിയോഫൻ ചേരുകയാണ്. അസിത, തൃശൂർ ജില്ലയിലെ നവകേരള സദസ്സിൻ്റെ രണ്ടാമത്തെ ദിവസത്തെ പര്യടനമാണ് പൂർത്തിയായിരിക്കുന്നത്. നമ്മൾ തൃശൂർ തേക്കുംങ്ങാട് മൈതാനിയിലുള്ള വിദ്യാർത്ഥി കോർണറിലെ വേദിയിലാണിപ്പോൾ. ഇവിടെ നിന്ന് ആളുകൾ ഒഴിഞ്ഞിരിക്കുന്നു. വലിയ ജനത്തിരക്കായിരുന്നു തൃശൂർ തേക്കുംങ്ങാട് മൈതാനിയിലേക്ക് ഒഴുകിയെത്തിയത്. എന്തായാലും ഇന്ന് രാവിലെ മുതൽ തന്നെ നടന്ന എല്ലാ നവകേരള സദസ്സിൻ്റെ വേദികളിലും വലിയ ജനപങ്കാളിത്തമാണ് ഉണ്ടായത്. സ്ഥലങ്ങൾ മൈതാനങ്ങൾ നിറഞ്ഞു കവിഞ്ഞുള്ള ജനം, വേദിക്ക് പുറത്ത് ജനം തിങ്ങി നിറഞ്ഞു. രാവിലെ ആദ്യം നടന്ന നവകേരള സദസ്സ് 11 മണിക്ക് മണലൂർ മണ്ഡലത്തിലേത് പാവറട്ടി ഹൈസ്കൂൾ ഗ്രൗണ്ടിലാണ് നടന്നത്. അതിനുശേഷം 3 മണിയോടുകൂടി നാട്ടിക മണ്ഡലത്തിലെ നവകേരള സദസ്സ് തൃപ്രയാർ ഗ്രൗണ്ടിൽ നടന്നു. അവിടെയും വൻ ജനപങ്കാളിത്തമാണ്. മൈതാനം നിറഞ്ഞ റോഡിലേക്ക് എത്തിയിരുന്നു ജനത്തിരക്ക്. മുഖ്യമന്ത്രിയും മന്ത്രിമാരെയും എല്ലാം ഒരുമിച്ച് കാണുന്നതിനായി വൻ ജനത്തിരക്കായിരുന്നു. പരാതികൾ നൽകാൻ അല്ലെങ്കിൽ നിവേദനങ്ങൾ നൽകാൻ വേണ്ടി മാത്രമായിരുന്നില്ല, ഈ നവകേരള സദസ്സിൽ പങ്കെടുക്കണം, അതിനുവേണ്ടി ഒരു ദിവസം മാറ്റിവെച്ച് എത്തിയവരായിരുന്നു പലരും. 3-4 മണിക്കൂർ മുമ്പ് വരെ വേദികളിലേക്ക് എത്തിയവരായിരുന്നു ഒട്ടുമിക്ക പേരും. അതിനുശേഷം 4:30 ഒല്ലൂർ നിയോജക മണ്ഡലത്തിലെ നവകേരള സദസ്സ് ആരോഗ്യ സർവകലാശാലയുടെ കാർഷിക സർവകലാശാലയുടെ ക്യാമ്പസിലാണ് നടന്നത്. അതിനുശേഷമാണ് വൈകിട്ട് 6 മണിയോടുകൂടി തൃശൂർ തേക്കിൻകാട് മൈതാനിലുള്ള നവകേരള സദസ്സ് ആരംഭിച്ചത്. ഒപ്പം രാവിലെ പ്രഭാതയോഗം തൃശൂർ നഗരത്തിൽ തന്നെയുള്ള ദാസ് കോണ്ടിനെന്റലിൽ നടന്നു. തൃശൂർ ജില്ലയിലുള്ള 9 മണ്ഡലങ്ങളിലെ പ്രമുഖരാണ് അല്ലെങ്കിൽ ക്ഷണിക്കപ്പെട്ട അതിഥികളാണ് ഈ പ്രഭാതയോഗത്തിൽ പങ്കെടുത്തത്. എന്തായാലും തൃശൂർ ജില്ലയുടെ തന്നെ ഒരു സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദമാണ് പ്രഭാതയോഗത്തിൽ കണ്ടത്. പ്രഭാതയോഗത്തിലേക്ക് എത്തിയ നിവേദനങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം അനുഭാവപൂർവ്വം തന്നെ പരിഗണിക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. എന്തായാലും വളരെ മികച്ച രീതിയിൽ തൃശൂർ ജില്ലയിലെ രണ്ടാം ദിവസത്തെ നവകേരള സദസ്സ് പൂർത്തിയായിരിക്കുകയാണ്. അസുതാ.